to sit in the presence of God with a prayerful attitude so that the Lord will speak to us personally. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. The passage that I have taken for today's meditation is from the book of Exodus chapter 20 the verse 13. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമായിരിക്കും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത്. This is the key verse that I am going to read, but at the same time we will be going through different biblical portions today to speak about this particular topic that I am going to share with you. വേദ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പല ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും ഈ ഒരു വചനമായിരിക്കും പ്രത്യേകം കേന്ദ്രീകരിക്കുന്നത്. This verse is taken from the 10 commandments that the Lord has given to the people of Israel while they were traveling through the desert. ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം നൽകിയ 10 കൽപ്പനകളുടെ ഒരു കൽപ്പനയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുന്നത്. Old Testament theologians call this as decalogue എന്ന ഒരു പ്രത്യേക വാക്കാണ് പഴയ നിയമത്തിന്റെ വിദഗ്ധന്മാരെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. And one of the 10 commandments that we just read is verse 13. You shall not murder. 13-ാം വാക്യം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, കൊല ചെയ്യരുത്. We are witnessing social unrest in the United States and around the world because of the death of Mr. George Floyd few days ago. George Floyd എന്ന വ്യക്തിയുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Each and every single day after that we have witnessed and seen so many things going on in this country and around the world. ഈ രാജ്യത്ത് തന്നെ അല്ല ലോകത്തെമ്പാടും വളരെയധികം പ്രകമ്പനങ്ങൾ ഉളിക്കുന്ന ഇതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. My heart goes for this family and everyone those who are struggling and suffering because of the recent incidents, and of course we have a responsibility to pray for them so that the Lord will strengthen their lives. ആ പ്രത്യേക കുടുംബത്തെ ജോർജ് ഫ്ലോയിഡിന്റെ കുടുംബത്തോട് എന്റെ ആദരവ് ഞാൻ പ്രകടിപ്പിക്കുന്നു. അതേസമയം തന്നെ അതിനോട് ഉള്ള ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. On the one hand, a very painful thing has taken place. At the same time, many people use this opportunity to bring unrest into the country. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടെന്നാൽ ഒരു കൂട്ടം അതിന്റെ പിന്നിൽ കലാപം അഴിച്ചുവിടുവാൻ കലഹത്തിലേക്ക് നീക്കുവാനായിട്ടും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. We cannot support any of those things, especially the looting that has been taking place in this country. കലാപങ്ങളോ കൊള്ളകളോ ഈ രാജ്യത്ത് നടക്കുന്നതിനെ നമ്മൾ ഒരു കാരണവശാലും യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. As there is the right to protest, we have the responsibility to safeguard the public properties and the citizens of this country. പ്രതിഷേധങ്ങൾ ഉയർത്തുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ തന്നെ ഈ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തുകളും സ്വത്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഒരു കടമയും പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. That's the responsibility of a serious citizen of any country. ഏത് രാജ്യത്തിന്റെയും പൗരന് ഉണ്ടായിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്. We need to understand life is so important and precious unto God. ജീവിതം അല്ലെങ്കിൽ ഒരു ജീവൻ ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. What we see today around the world is the fact that human life has no significance and no importance. മനുഷ്യ ജീവനെ യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത വിലയും ഇല്ലെന്ന് തെളിയിക്കുന്നതായിട്ടുള്ള സംഭവവികാസങ്ങളാണ് ലോകത്തെല്ലടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Human life has become a cheap commodity in the world today. ലോകത്തിൽ ഒരു പരിഹാസ വിഷയമായി മനുഷ്യ ജീവൻ തന്നെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. And it is becoming easier to discard those individuals that are seen worthless and drain on the society. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രയോജനമില്ല എന്ന് തോന്നുന്ന വ്യക്തികളെ ഈ ലോകത്തു നിന്ന് തുടച്ചു മാറ്റുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായി കണക്കാക്കുന്ന ഒരു ഒരു ലോകത്തെത്തിയിരിക്കുന്നു. We see this around the world in so many instances, so many incidents that we read and see on the TV or through different social media yesterday. നമ്മൾ ന്യൂസ് കാണുമ്പോൾ കാണുന്ന ലോകത്തിൽ എല്ലടത്തും ഇങ്ങനെയുള്ള അനേക ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. It's a very very painful reality. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. It's a very painful reality that
human life has no value in so many places in the world. ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും പല സ്ഥാനങ്ങളിലും മനുഷ്യ ജീവന യാതൊരു വിലയുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ വേദനയുളവാക്കുന്നു. So in this context I just want to look into God's heart and what the Bible talks about the human life. ദൈവത്തിന്റെ ഹൃദയം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ മനുഷ്യ ജീവനെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമായിരിക്കുന്നു. When we talk about the right to live and the right to die, we need to understand what the Lord thinks about human life and what is the biblical perspective about the human life. Which is important for us jeevikan aagraham undu allengil marikkuvanum swaathanthram undu jeevikan swaathanthram undu ennulla chinta logathu parakkumbol deivam manushine kurichu manushya jeevane kurichu endu vajanathilude parayunu ennu nammal arinjirikkanam. I will be taking you through different passages based on three important points today. Moona pratheeka doodukal allengil moona pratheeka pointukal ningalude shraddhayil cheluthuvan vedavasathile chila bhagangal njan eduthu vaayikkunnathayirikkum. In fact, this topic cannot be finished with one sermon. We have to really discuss this in detail, but I will be focusing on the major verses that would highlight the heart of God and the importance of human life. മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ കുറെ ചിന്തകൾ മാത്രമേ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ സമയമെടുക്കുന്നുള്ളൂ. The first aspect that we need to understand in the Bible is that God is the creator of the human life. മനുഷ്യ ജീവനെ സൃഷ്ടിച്ചതു ദൈവമാണ് എന്നുള്ള വസ്തുത ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുന്നു. From the very beginning of the chapters of the Bible, God wanted the people of God to know very clearly that he is the author and finisher of life. വേദപുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ നിന്ന് തന്നെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് മനുഷ്യ ജീവന്റെ സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടാവ് ദൈവമാണ്, സൃഷ്ടിപ്പ് നടത്തിയത് ദൈവമാണെന്നുള്ള വസ്തുത. After the creation of the entire living things and the non-living thing in the world, Bible says in chapter 1 verse 27, so God created mankind in his own image. In the image of God he created them. Male and female he created them. Sagala jeevajarajarangaleyum srishtichathinu shesham kartavaya deivam manushine aanum pennumayi srishtichu enna nammal ulpathi pusam 1 adhyayathinte avasana bhagangal vaayikkunnu. One of the primary truth is the fact that God is the creator of life. ജീവന്റെ ഉറവിടം, ജീവൻ സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ള ഒരു പരമസത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഹ്യൂമൻ ബീയിങ്സ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ഗോഡ്സ് ക്രിയേറ്റീവ് പവർ. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ശക്തിയുടെ മകുടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മനുഷ്യ സൃഷ്ടി. ദാറ്റ് മീൻസ് മാൻ ഡിഡ് നോട്ട് ഇവോൾവ് ഫ്രം എ സിംഗിൾ സെൽ. ഒരു ഏക കോശത്തിൽ നിന്ന് തനിയെ ഉളവായതല്ല മനുഷ്യൻ. It did not evolve over the millions of years. അല്ലെങ്കിൽ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടുണ്ടായതല്ല മനുഷ്യൻ. It is not the result of the random evolution like many people say today. ക്രമരഹിതമായിട്ടുള്ള ഒരു ഒരു രൂപാന്തരത്തിൽ നിന്ന് ഉളവായി വന്നതല്ല മനുഷ്യൻ എന്ന് പലരും ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Rather the human beings and every single life in the world is the creation, special creation of God. ലോകത്തിൽ നമ്മൾ കാണുന്ന സകലതും പ്രത്യേകാൽ മനുഷ്യ ജീവനും ദൈവത്തിന്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള സൃഷ്ടിപ്പിന്റെ തെളിവാണ്. When it talks about the creation of the human beings, Bible says God literally came down, he took the dust and formed the human being. And he breathed into the nostrils of the human being. Sagala srishtigaleyum ulavakiyathinu shesham manushine srishtichappol deivam thambran thanne nerittu irangi vanna mannu konde manushine undaki thande jeeva swasam avanilekku oodikoduthu ennu nammal vajanathil ninnu manasilakkunnu. And the Bible very clearly says they are created in the image and the likeness of God. Thanneyalla deivathinte saadrishyathilum swaroopathilum aanu manushine srishtichathennu vajanam theliyikkunnu. That's a great truth that we need to understand today. Nammal manasilakkanana ettavum valiyoru sathyamaanathu. We carry the image and the likeness of the living God. Nammal deivathinte saadrishyavum swaroopavum vahikkunnavaraanu. That's the reason why the psalmist beautifully talks about the wonderful creation of God by saying, for you created my innermost being, you knit me together in my mother's womb. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ എന്നെ ഉരുവാക്കി എന്ന് സങ്കീർത്തനകാരൻ തന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. So the first aspect when we talk about the creation, God is the creator, we are created
Humanity is created in the image and likeness of God. സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെന്നും അവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുമുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. And what is the speciality of that beautiful creation of God? എന്താണ് ആ വിശിഷ്ടമായിട്ടുള്ള സൃഷ്ടിപ്പിന്റെ പ്രത്യേകത? Psalmist speaks about the wonderful creation of God in Psalm 139 verse 13 through 14. 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ പ്രത്യേകാൽ ഈ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. There the psalmist praises God by saying that you have fearfully and wonderfully made me. നീ അതിശയകരവും ഭയങ്കരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനകാരൻ പറയുന്നു. Fearfully and wonderfully the human beings are made. ആദിശയവും ഭയങ്കരവുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. That means God is in charge of when the human life is created within the womb. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ ദൈവമായിരുന്നു അതിനെ നിയന്ത്രിച്ചത്. It is actually a beautiful design of God. ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. It is a stunning design and execution in the heart of God. ദൈവത്തിന്റെ ഹൃദയത്തിൽ തോന്നിയ ഏറ്റവും അതിശയകരമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പിന്റെ ഒരു മൂല്യമായിരുന്നു. When he thinks about the creation of the human life, Psalmist couldn't stop himself from praising God. Rather, he says, "You have made me fearfully and wonderfully." മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് സങ്കീർത്തനകാരൻ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ തന്നെ അവനെ ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ കഴിഞ്ഞില്ല. കാരണം അത്രയ്ക്കും അതിശയമായിട്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. Centuries ago, he was able to understand the beauty of the creation of the human being. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. Therefore, David is praising God, knowing the fact that how beautifully he was created by God. അതുകൊണ്ട് തന്നെ ദാവീദ് വിളിച്ചു പറയുക, കർത്താവേ നീ എത്ര അതിശയമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. Today, because of the modern science, we know so much details about the human life. ആധുനിക ശാസ്ത്രം വളരെ കാര്യങ്ങൾ തെളിയിച്ചെടുത്തതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചും ശരീരത്തെ കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. More than David could give us the explanation, modern science will be able to give us so much details about the life. ദാവീദ് അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ആധുനിക ശാസ്ത്രം മനുഷ്യന്റെ ശരീരത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും പറയുവാനായിട്ട് തെളിയിച്ചിട്ടുണ്ട്. That realization should generate praises in our hearts, and we should be fearful before the Lord. നമ്മുടെ ഉള്ളിൽ സ്തോത്രം സ്തുതികളും ഉയരത്തക്ക രീതിയിലുള്ള സൃഷ്ടിപ്പായതുകൊണ്ട് കർത്താവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. Because we are fearfully, wonderfully made by the Lord. കാരണം നമ്മെ അതിശയവും ഭയങ്കരവുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. How much we should praise God today for our life. നമ്മൾ എത്രമാത്രം ദൈവത്തെ നമ്മുടെ സൃഷ്ടിപ്പിനെ ഓർത്ത് സ്തുതിക്കേണ്ടതാണ്. We complain about so many things in our lives every single day. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ പരാതിയുള്ളവരാണ്. But do you know that you are a special creation of God? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ദൈവത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. You are one of the wonders of God in the world. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടിയാണ്. You know, when you look into the formation of a human life, it's so fascinating. നമ്മുടെ ജീവിതത്തിന്റെ ആലിംഗ സൃഷ്ടിപ്പ് നമ്മുടെ ശരീരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ രസകരമായിട്ടല്ലെങ്കിൽ ഏറ്റവും അതിശയമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. Child birth itself is one of the wonders of God. ഈ കുഞ്ഞിന്റെ ജനനം തന്നെ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. It is God who determines whether or not life should begin in the womb of a mother. കാരണം ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിനകത്ത് ഈ കുഞ്ഞ് ഉരുവാകുന്നതിനെ കുറിച്ചുള്ള ആ ഡിസൈൻ ദൈവത്തിന്റെ തന്നെ ചിന്തയാണ്. So I was trying to look into what the speciality of a human body, you know, that would really blow off your mind. അതുകൊണ്ട് ശരീരം ഒരു മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പ്രത്യേകതകൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. എന്റെ വാസ്തവത്തിൽ എന്റെ ഹൃദയം തന്നെ വളരെ വികസിച്ചു പോയി. Because you and I, we are fearfully and wonderfully made. കാരണം ഞാനും നിങ്ങളെല്ലാം ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. We are a wonder of God in the world. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും വലിയൊരു അതിശയമാണ് നമ്മൾ. We are a special creation in this universe. ഈ ലോകത്തിലുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സൃഷ്ടിപ്പാണ് നമ്മൾ. So therefore you need to look into the wonder of God that has taken place in your body. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ദൈവം ചെയ്ത ഈ അത്ഭുത പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് അറിയുന്നത് നല്ലതാണ്. Man's body is a masterpiece of exquisite design. ഉൽകൃഷ്ടമായ വിശിഷ്ടമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് മനുഷ്യന്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. Life is beautifully engineered. നമ്മുടെ ശരീരം വളരെ സുന്ദരമായിട്ട് രൂപപ്പെടുത്തിയെടുത്തിരിക്കുകയാണ്. It is governed by several hundreds of systems. നൂറുകണക്കിന് സിസ്റ്റം അല്ലെങ്കിൽ നൂറുകണക്കിന് പ്രകടമായ
ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് and each system is interacting you know each other every single minute ഓരോ ശരീരത്തിന്റെ ഓരോ ഘടനയും മറ്റു ഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും human brain has 10 billion nerve cells to record what he sees or hears 1000 കോടി കണക്കിന് സെല്ലുകളാണ് നമ്മുടെ തലച്ചോറിനകത്തിരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ബോഡി സ്കിൻ ഹാസ് മോർ ദാൻ 2 മില്യൺ ടൈനി സ്വെറ്റ് ഗ്ലാൻഡ്സ് 2 മില്യൺ അധികം ചെറിയ ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിന്റെ തൊക്കിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദാറ്റ് മീൻസ് അബൗട്ട് 3000 പെർ സ്ക്വയർ ഇഞ്ച് ഓൺ അവർ ബോഡി 3000 സെല്ലുകൾ ഒരു സ്ക്വയർ ഇഞ്ച് തൊലിക്കകത്ത് തന്നെ ഉണ്ടെന്നാണ് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഓൾ പാർട്ട് ഓഫ് ദ ഇൻട്രിക്കേറ്റ് സിസ്റ്റം which keeps his body at an average temperature ellam oru sadharana ooshmavil thanne neendrikkapadunna sangeernamayittulla oru neendridamayittulla karyangal nammude sharirathil kaanan kaniyum you know a pump in the chest of a human body it makes his blood travel 168 million miles per day 168 million miles nammude ഈ ചങ്കിനകത്തിരിക്കുന്ന ഹൃദയം ആകുന്ന ആ പമ്പ് അടിച്ചു കയറ്റുന്ന രക്തം that is actually equivalent of you know 6720 times around the world 6720 പ്രാവശ്യം ഈ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന അത്രയും ദൂരമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് you know you are not an ordinary person ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയല്ല you are a special creation നിങ്ങൾ ദൈവത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ് don't think that you are not important you are worthless and there is no value in your life ഞാൻ ഒരു പ്രയോജനമില്ലാത്തവനാണ് എന്നെക്കൊണ്ട് എന്തിനു കഴിയാം എന്ന് കരുതി അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നീ ഒരു വിശിഷ്ടമായ സൃഷ്ടിയാണ് every human being that is born in the world has the same system ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഒരേ സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത് you can check any human being whether anyone has more than what I have said or whether you have less than the other person ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സെല്ലുള്ള മനുഷ്യരില്ല അതിനേക്കാൾ കുറഞ്ഞ സെല്ലുള്ള മനുഷ്യരില്ല എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അളവിലാണ് മനുഷ്യൻ നൽകിയിരിക്കുന്നത് മനുഷ്യനെ ദൈവം നൽകിയിരിക്കുന്നത് let me continue how we fearfully and wonderfully a human life is made എങ്ങനെയാണ് ഈ മനുഷ്യ ശരീരം സൃഷ്ടിച്ചതെന്ന് ഞാൻ തുറന്നു പറയട്ടെ the average body contains some 7.5 trillion cells 7.8 trillion അതായത് മഹാകോടി അത്രയും സെല്ലുകളാണ് ശരീരത്തിലുള്ളത് your body is more complex than the most advanced computer today ലോകത്തിലുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തേക്കാളും വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് each cell in your body has 200 trillion tiny groups of atoms that is called the protein molecules protein molecule enna ariyappedunna aa cheriya amsham nammude ore koshathilum 200 million adhigam koodalund and the largest molecule is dna ettum valiya molecule nammude shariratil ulladu adine dna ennaanu parayunnu and you know that dna is very you know important in the human body it carries the hereditary you know things from your parents into your life namukku paramparyamayittu lebikkunna pratyegathakal adangiyirikkunnathu dna ilaanennu aadhuniya shastram teliyikkunnu dna ku athra maatram pratyegathayundennu namukku manasilakkan kazhiyunnu dna in one cell is 6 feet long oru cellile oru cellil thanneyulla dna ku adu അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ 6 feet നീട്ടമുണ്ട് if the total dna in our body are joined together it will reach to the sun and back 400 times 400 പ്രാവശ്യം സൂര്യനിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ദൂരത്തോളം ഉണ്ട് നമ്മുടെ ശരീരത്തിലുള്ള dna എല്ലാം നിരത്തി വെച്ച് നമ്മൾ നീളമളന്നാൽ if the coded dna information and instruction of one human were translated into english it would fill a 1000 volume encyclopedia 1000 പ്രാവശ്യം നമ്മുടെ വിജ്ഞാന കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകൾ അതെല്ലാം കൂടി നിരത്തി വെച്ചാൽ എത്ര മാത്രമുണ്ട് അത്ര മാത്രമുണ്ട് ഒരു ഡിഎൻഎയുടെ ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് യുവർ ബോഡി
He is so beautifully, fearfully, Amen. And wonderfully made by God. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരം അത്രമാത്രം അതിശയകരമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പിന്റെ ഉദാഹരണമാണ്. We are not a random chance or evolution in this world. നമ്മൾ ഈ ലോകത്തെ ക്രമരഹിതമായി ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ ഉളവായ ഏതോ ഒന്നൊരു ഒരു കാര്യമല്ല നമ്മുടെ മനുഷ്യ ശരീരം. We are living in this world because Amen. Of the divine sovereignty. ദൈവത്തിന്റെ പരമാധികാരമായ ദിവ്യത്വത്തിന്റെ മഹോദയകരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ മനുഷ്യ ശരീരം. You are created because God wanted you to be that way. നമ്മൾ എങ്ങനെ ആയിരിക്കണമോ അതേ ഉദ്ദേശത്തോട് കൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. That means human life is so precious to God. ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യ ജീവിതം ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. So I was trying to say that God is the creator. ഞാൻ പറഞ്ഞു വന്നത് ദൈവമാണ് സൃഷ്ടാവ്. So God is the creator and he created human beings in the image and likeness of God. തന്നെയുമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ സൃഷ്ടിക്കുകയും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും ചെയ്തു. Created you so fearfully and wonderfully. തന്നെയുമല്ല അവനെ മനുഷ്യനെ ഭയങ്കരവും അതിശയകരവുമായിട്ട് അവൻ സൃഷ്ടിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. And you need to understand that in human beings the spirit of God is deposited. തന്നെയുമല്ല മനുഷ്യനെ മാത്രമുള്ള ഒരു പ്രത്യേകത മനുഷ്യ ശരീരത്തിനകത്ത് ദൈവം തന്റെ ആത്മാവിനെ ആക്കിയിരിക്കുന്നു. So God has kept his spirit within you and within me. എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിനെ അവൻ നൽകിയിരിക്കുകയാണ്. We have a beautiful body. നമുക്കൊരു നല്ലൊരു ശരീരമുണ്ട്. We have a soul in our body. ഒരു സുന്ദരമായ ശരീരത്തിനകത്ത് നമുക്കൊരു മനസ്സുണ്ട്. But more than the body and the soul, the spirit of God is deposited in us. ശരീരവും മനസ്സും മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ എന്തെങ്കിലും ദൈവം നൽകിയിരിക്കുന്നു. That is actually relating us with the sovereign Lord. ആ ആത്മാവിലൂടെയാണ് നമ്മൾ ദൈവവുമായിട്ട് പരമാധികാരിയായ ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. So because you have the spirit in you, you are better than an animal. മനുഷ്യരിലുള്ള ആത്മാവിന്റെ പ്രത്യേകതയാണ് അവൻ മൃഗങ്ങളെക്കാൾ വ്യത്യാസമുള്ളവനാണ്. You are better than any living organism in this world. ലോകത്തിൽ ജീവനോടെ ഇരിക്കുന്ന ഏത് ജീവികളെക്കാളും ജന്തുവിനേക്കാളും നിനക്ക് പ്രത്യേകത നിന്റെ ഉള്ളിലുള്ള ആത്മാവാണ്. Because the spirit of God is deposited in you. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നു. That makes you a very special person. അത് തന്നെ നിന്നെ വ്യത്യസ്തതയുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. That actually makes you the climax of the creation of God. അതാണ് സൃഷ്ടിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നത്. In other words, you are the masterpiece of God. അതിനർത്ഥം നീ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. If you know that you are created in the image and likeness of God, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നീ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നീ അറിഞ്ഞാൽ, If you created fearfully and wonderfully by the Lord, അതിശയവും ഭയങ്കരവുമായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന് നീ ഓർത്താൽ, If the Lord has deposited his spirit in your heart, ദൈവം തന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ ആക്കിയിരിക്കുന്നെന്ന് നീ ഓർത്താൽ, then you don't need to compare yourself with anybody in the world. അങ്ങനെയാണെങ്കിൽ നീ മറ്റൊരു വ്യക്തിയുമായി നിന്നെ തന്നെ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. You don't need to be worried about your look, about your life, about the things that is happening in you. നിന്റെ ആകൃതി അല്ലെങ്കിൽ ആകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നീ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മറ്റൊരാളുമായിട്ട് നീ നിന്നെ തന്നെ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. Perhaps you are born in North America, perhaps you are born in South America, or in the Middle East, or in the Africa, or in the Asian continent, but you are the creation of God. Praise the Lord. നീ എവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള വിഷയമല്ല. ഒരുപക്ഷെ നോർത്ത് അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ ആഫ്രിക്കയിലോ ഇന്ത്യയിലോ എവിടെ മിഡിൽ ഈസ്റ്റിലോ എവിടെയും ആയിരിക്കാം, എന്നാൽ നീ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ളതാണ് പ്രത്യേകത. The shape will be different, your color will be different, the way how you speak will be different, but still you are the creation of God. നമ്മുടെ നീളം വ്യത്യാസം ഉണ്ടായിരിക്കാം, വണ്ണം വ്യത്യാസം ഉണ്ടായിരിക്കാം, ഉയരം വ്യത്യാസം ഉണ്ടായിരിക്കാം, നിറത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കാം, എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടിയാണ്. യു ആർ നോട്ട് ലെസ്സർ ദാൻ എനിബഡി. മറ്റൊരു വ്യക്തിയേക്കാളും നീ കുറഞ്ഞവനല്ല. നോ വൺ ഈസ് യു നോ ഹയർ ദാൻ യു. അതുപോലെ നിന്നേക്കാൾ ഉന്നതനായിട്ട് വേറെ ആരുമില്ല. യു ആർ എ സ്പെഷ്യൽ ക്രിയേഷൻ ഓഫ് ഗോഡ്, ദെർഫോർ യു ഡിസേർവ് ഓണർ ഫ്രം എവരിവൺ. ആമേൻ. നീ ദൈവത്തിന്റെ വിശിഷ്ട സൃഷ്ടി ആകിയാൽ മറ്റുള്ളവരെ പോലെ തന്നെ നിനക്കും ഈ ലോകത്തിൽ മാനമുണ്ട്. യു ഡിസേർവ് റെസ്പെക്ട് ആൻഡ് ഓണർ ഇൻ ദിസ് വേൾഡ്. മാനവും ബഹുമാനവും നീ അർഹിക്കുന്ന അതേ അളവിൽ നീ അർഹിക്കേണ്ടതാണ്. യുവർ റെസ്പെക്ട് ആൻഡ് ഓണർ ഡസന്റ് യു നോ ബേസ് ഓൺ യുവർ കളർ. നിന്റെ നിറത്തിന്റെ അനുഭവത്തിലല്ല, നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിനക്ക് ലഭിക്കേണ്ടുന്ന മാന്യത. യുവർ ഓണർ ബേസസ് യു നോ നോട്ട് ഓൺ വിച്ച് കൺട്രി യു ആർ ബോൺ. നീ ഏത് രാജ്യത്തിൽ ജനിച്ചു എന്നതല്ല നിന്റെ മാന്യതയുടെ അളവുകോല്. ദ ബേ ദ
the foundation Amen. or the reason why you need to be honored is because you are a creation of God. നീ മാന്യനായിരിക്കുന്നതിന് ഒരു ഒറ്റ കാരണം നീ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള ഒരു കാര്യമാണ്. So the most important thing I want you to know, you are the creation of God. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. God is your creator. ദൈവമാണ് നിന്റെ സൃഷ്ടാവ്. God decided your life. ദൈവമാണ് നിന്റെ ജീവിതത്തെ നിർണ്ണയിച്ചിരിക്കുന്നത്. God decided where you need to be born. നീ എവിടെ ജനിക്കണമെന്ന് ദൈവം നിർണ്ണയിച്ചു. God decided your appearance. നിന്റെ രൂപം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ദൈവമാണ് നിർണ്ണയിച്ചത്. He decided your color on your body. നിന്റെ ശരീരത്തിന്റെ കളർ എന്തായിരിക്കണമെന്ന് ദൈവമാണ് നിർണ്ണയിച്ചത്. So why do you want to worry about your complexion or your birth in any country because you are a creation of God. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ജനിച്ചില്ല എന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. So the most important thing that I said for first that you are created by God. ഒന്നാമത്തെ പ്രധാന കാര്യം ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. So the biblically the first aspect is this God is the creator. ദൈവവചനം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. The second most important thing that we need to understand from the Bible is that all human beings are equal before God. ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അടുത്ത സത്യം ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യരെല്ലാവരും സമന്മാരാണ്. Everyone is equal in the sight of God. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമത്വമുള്ളവരാണ് സമന്മാരാണ്. Many people would say that is not true, but Bible says all are equal in the sight of God. പലരും ഒരുപക്ഷേ അതിനെ വിരുദ്ധമായി ചിന്തിച്ചേക്കാം പറഞ്ഞേക്കാം, എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും തുല്യരാണ്. That is very clearly spoken by Apostle Paul in the book of Galatians chapter 3 verse 28. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ വളരെ കൃത്യമായി ആ കാര്യം പറഞ്ഞിരിക്കുന്നു. Of course he says this way there is neither Jew nor Gentile, neither slave nor free, nor is the male and female, for you are all one in Christ Jesus. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒരേ അളവിലായിരിക്കുന്നു. അതിൽ യഹൂദനെന്നോ യവനെന്നോ ഇല്ല, അടിമയെന്നോ യജമാനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസം ഇല്ലെന്ന് പോലും സൂചിപ്പിക്കുന്നു. In fact, Apostle Paul is addressing an issue that was taking place in the church there. ആ സമയത്ത് ഗലാത്യ സഭയിൽ നടന്ന ഒരു പ്രത്യേക കാര്യത്തെ അഭിമുഖീകരിച്ച് പൗലോസ് പറയുകയാണ്. Some people were drawing a dividing line between the Jews and the Greeks, slaves and the masters, women and men. ദാസനും സ്വതന്ത്രനും സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ യഹൂദനും യവനനും തമ്മിലുള്ള വ്യത്യാസം തെളിയിച്ച് അല്ലെങ്കിൽ വ്യത്യാസം പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് സഭയിൽ നടന്നു. But Paul wanted to address the issue and he was trying to say that in Jesus Christ there is no dividing line. പൗലോസ് അവരെ ആ വിഷയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. He says when we come to Jesus Christ all are equal in the sight of God. കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ എല്ലാവരും തുല്യരാണെന്ന് പൗലോസ് പഠിപ്പിച്ചു. So when we look into the Bible wanted to speak to us very clearly there is no division in the sight of God between the human beings. വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ ഒരു വ്യത്യാസം ദൈവം കൽപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. But unfortunately around the world this has happened for so many centuries. നിർഭാഗ്യവശാൽ ഈ ലോകത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഈ വിവേചനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. The dividing line is not between the Jews and Greeks alone. ആ യഹൂദന്മാരുടെയും യവനന്മാരുടെയും ഇടയിൽ മാത്രമല്ല ഈ വിവേചനം നടക്കുന്നത്. You can see the dividing line between the nations, between the people, between the races, between the denominations and between the political parties around the world. നമ്മൾ ലോകത്തിൽ നോക്കിയാൽ രാജ്യങ്ങൾ തമ്മിൽ ആ വിവേചനം കാണാൻ കഴിയും. ഒരു രാജ്യത്തിലെ ജനങ്ങൾ തമ്മിൽ അത് ആ വിവേചനം നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ സഭകളുടെ ഇടയിൽ പോലും അങ്ങനെയുള്ള വിവേചനങ്ങൾ മനുഷ്യരുടെ ഇടയിൽ വരുത്തി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Some draw lines between the denominations and between the races. അതുപോലെ വർഗ്ഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആ ജനങ്ങൾ തമ്മിലുള്ള വിവേചനം നമുക്ക് കാണുവാൻ കഴിയും. അതിനനുസരിച്ചുള്ള സഭാ കൂട്ടായ്മകളെയും കാണുവാൻ കഴിയും. Some draw lines between nations and some draw lines between the political affiliations. ചില രാഷ്ട്രീയ
പാർട്ടികൾ തമ്മിലുള്ള വിവേചനം അവർ പ്രത്യേകം തെളിയിച്ചു കാണിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വിവേചനം കണ്ട് അവരുമായി പെരുമാറുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. സൺഡ്രോ ലൈൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ക്ലാസസ്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഉന്നതവരാണോ അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുങ്ങിയവരാണോ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. So when you draw the line between the people, the other person is not accepted. അതിനർത്ഥം രണ്ട് ഗ്രൂപ്പുകളെ അങ്ങനെ വിവേചനത്തിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന് കണ്ണിന് കണ്ടുകൂടാ. When one person draw a line, that means he is insecure for so many reasons. അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവേചനത്തിലൂടെ ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നത്? കാരണം ഇവൻ ഇവന്റേതായിട്ടുള്ള ജീവിതത്തിൽ തന്നെ പലതിലും നിരാശനാണ്, അല്ലെങ്കിൽ അവൻ സെക്യൂർ അല്ല. So the drawing of the dividing line could be because of insecurity or the inferiority complex. തന്റെ ജീവിതത്തിലെ ആ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുസരിച്ചാണ് ഒരു വ്യക്തി അവൻ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ അവനെ വിവേചിച്ച് നീക്കി നിർത്തുന്നത്. Or you could say that the other person is seen as a threat for your existence. അല്ലെങ്കിൽ തന്റെ ജീവിതത്തിനെ മറ്റൊരു വ്യക്തി അവനൊരു ത്രെട്ട് ആണല്ലോ എന്നുള്ള ആ ഒരു ഒരു പേടി സ്വപ്നമായതുകൊണ്ട് മാറ്റി നിർത്തുന്നു. When you think the other person is a threat, you want to completely erase that person or that group. എന്റെ ജീവിതത്തിനെതിരെ ആ വ്യക്തി നിൽക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് ആ മനുഷ്യനെ ആ മുമ്പിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ വകവരുത്തുവാനായിട്ട് ചിന്തിക്കുന്നത്. When you try to think about the other person as a threat or as a, you know, a low level person, you would try every way in order to remove that person from the society. എന്റെ ജീവിതത്തിന് അല്ലെങ്കിൽ എന്റെ വഴിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ആ വ്യക്തിയെ വല്ലവിധേനയും രംഗത്തുനിന്ന് മാറ്റണമെന്നുള്ള ഒരു ചിന്തയാണ് ഈ വിവേചനത്തിലൂടെ തെളിയിക്കുന്നത്. The struggle has happened throughout the, you know, world, throughout the centuries. ഇത് ഇന്ന് മാത്രമല്ല നൂറ്റാണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. This is the reason why the people of Israel were slaves in the land of Egypt. ആ ഒരൊറ്റ കാരണത്താലാണ് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി മാറുവാൻ ഇടയായത്. Pharaoh and his people thought that the people of Israel will be a threat to the nation. തങ്ങളുടെ രാജ്യത്തിന് എതിരെ ഇസ്രായേൽ മക്കൾ പെരുമാറുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു ഫറവോന്റെ ഉള്ളിൽ ആദ്യം കടന്നുകൂടിയത്. Therefore the Egyptian people decided we are going to make them the slaves. അതുകൊണ്ട് തന്നെ ഈ മിസ്രയീമിലുള്ള ജനം തീരുമാനിച്ചു, ഫറവോൻ ഉൾപ്പെടെയുള്ള ജനം തീരുമാനിച്ചു, ഇവരെ ഇസ്രായേൽ മക്കളെ വല്ലവിധേനയും അടിമത്തത്തിലാക്കി അവരെ ഞെരുക്കി കളയണം. And the rulers of the nation decided to treat harshly with the people of Israel that day. ഇസ്രായേൽ മക്കളെ അന്നുണ്ടായിരുന്ന ആ ജനതയെ ഈജിപ്റ്റുകാർ അല്ലെങ്കിൽ മിസ്രയീമിലുള്ളവർ വളരെയധികം കഷ്ടത്തിലൂടെ കടത്തിവിട്ടു. So the reason why the people of Israel had to be a slave in the land of Egypt is because the people thought they are a threat to us. മിസ്രയീമരുടെ മുമ്പിൽ അവർ ഒരു പേടി ദുർഗമായി മാറിയത് കൊണ്ടാണ് ഇസ്രായേൽ മക്കളെ അടിമകളാക്കി അവരങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. So what I'm trying to say, always if we want to make a draw, we want to draw a line between the people for so many reasons. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ലോക മനുഷ്യരുടെ ഇടയിൽ പല രീതിയിലുള്ള വർണ്ണ വിവേചനങ്ങൾ വരുത്തി വെച്ചത് നമ്മൾ കാണുവാൻ കഴിയുന്നു. ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഇഷ്യൂസ്, യു നോ, സ്ലേവറി, യു കൻ സീ അറൗണ്ട് ദ വേൾഡ്, ഈവൻ ഇൻ ദിസ് കൺട്രി, ഇൻ ഇന്ത്യ ഓർ എനിവർ എൽസ്. വർണ്ണ വിവേചനവും വർഗീയ വിവേചനവും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും, വിവേചനത്തിന്റെ ഒരു ഒരു ചിന്തകൾ ലോകത്തിൽ എല്ലായിടത്തും വ്യാപരിക്കുന്ന നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബൈബിൾ സേസ് യു ആർ ഈക്വൽ ബിഫോർ ദ ലോർഡ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവത്തിന് മുമ്പായി നിങ്ങൾ എല്ലാവരും തുല്യരാണ്. All are equal in the sight of God. എല്ലാവരും ദൈവദൃഷ്ടിയിൽ തുല്യരാണ്. Doesn't matter where you are born, what color or complexion you have, what is your background, doesn't matter. Everyone is equal in the sight of God. ഏത് രാജ്യത്തിൽ ജനിച്ചു, ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ എല്ലാവരും തുല്യരാണ്. God never drew a dividing line between the people. Rather, we are the one who drew the dividing line. മനുഷ്യരുടെ ഇടയിൽ വിവേചനം കൽപ്പിച്ചത് ദൈവമല്ല, എന്നാൽ നമ്മൾ തന്നെയാണ് ഈ വിവേചനങ്ങൾ എല്ലാം കൊണ്ടുവന്നത്. When you look at the other person, as I already said, he is a very special creation of God. Therefore, can you look at them and say, he is equal to me, she is equal to me. മറ്റൊരു വ്യക്തിയെയും ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അവനും എന്നെ പോലെ തുല്യനാണല്ലോ ദൈവത്തിന്റെ മുമ്പാകെ എന്നുള്ള ചിന്തയിൽ അവനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയും. If God is looking at everyone saying that all are equal in front of me, we need to pull down the divine lines in the society. ദൈവത്തിന്റെ മുമ്പാകെ എല്ലാവരും തുല്യരാണെന്നുള്ള സത്യം ദൈവം തന്നെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള വിവേചനത്തിന്റെ ആ മറകൾ നീക്കുവാൻ നമ്മൾ തയ്യാറാകണം. God does not promote any discrimination.
ദൈവം ഒരിക്കലും ഒരു രീതിയിലും വിവേചനത്തെ അവൻ എൻകറേജ് ചെയ്യുന്നില്ല. God promotes reconciliation and fellowship. എന്നാൽ പരസ്പരമുള്ള നിരപ്പും പരസ്പരമുള്ള കൂട്ടായ്മയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God is looking for reconciliation in the society. സമൂഹത്തിൽ ഒരു നിരപ്പിന്റെ അനുഭവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God is looking for reconciliation in the church. അതുപോലെ സഭയ്ക്ക് അകത്ത് പോലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിരപ്പിന്റെ അനുഭവമാണ്. If there is any discrimination in the church or the society, Bible says you need to look for reconciliation. Amen. സഭയ്ക്ക് അകത്തോ സമൂഹത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള വിവേചനം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് തമ്മിലുള്ള ഒരു നിരപ്പാണ്. If you want to be right in the sight of God, always keep this in mind. God is considering everyone is equal. ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ നീതിയുള്ളവരായി നിൽക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് തമ്മിൽ വിവേചനമുള്ളവരായിരിക്കാനല്ല, ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവ മക്കൾ മാറണം. There is no dividing line between the Jew and the Greek. യഹൂദന്മാരും യവനന്മാരും എന്നുള്ള ഒരു വിവേചനം ദൈവം ആകില്ല. There shouldn't be any dividing line between the man and the woman. ഒരു പുരുഷൻ എന്നോ സ്ത്രീ എന്നോ ഉള്ള ഒരു വിവേചനം ദൈവം ആകില്ല. There shouldn't be any dividing line between the slaves and the masters. സ്വന്തനെന്നോ അല്ലെങ്കിൽ ദാസൻ എന്നോ ഉള്ള ഒരു വ്യത്യാസം ദൈവം കൽപ്പിക്കുന്നില്ല. There shouldn't be any dividing line between a group of people and the other group of people. ഒരു പ്രത്യേക സമൂഹം അല്ലെങ്കിൽ വേറൊരു സമൂഹം എന്ന് പറഞ്ഞു തിരിക്കുന്ന ഒരു വിവേചനം ദൈവം ആകില്ല. All are equal in the sight of God. ദൈവദൃഷ്ടിയിൽ എല്ലാവരും തുല്യരാണ്. We all are equally the creation of God. നമ്മൾ എല്ലാവരും ദൈവമാകെ തുല്യതയുള്ള സൃഷ്ടികളാണ്. That's the speciality of the human being. അതാണ് മനുഷ്യജീവിതത്തിന്റെ പ്രത്യേകത. You know the reason why many a times there is discrimination or racial issues is happening because we look at the outer appearance of the people. ഈ വർഗീയ അല്ലെങ്കിൽ വർണ്ണ വിവേചനത്തിലൂടെ നമ്മൾ മനുഷ്യരെ കാണുവാൻ ശ്രമിക്കുന്നതിന് കാരണം അവന്റെ പുറമേയുള്ള ദൃഷ്ടി അല്ലെങ്കിൽ പുറമേയുള്ള രൂപം കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ്. Look into the appearance of a human being. മനുഷ്യന്റെ പുറമേയുള്ള അല്ലെങ്കിൽ രൂപമല്ല ദൈവം നോക്കുന്നത് എന്ന് വചനം പഠിപ്പിക്കുന്നു. In 1 Samuel chapter 16 verse 7, in the time when Samuel was trying to anoint the children of Isai, we read there very clearly the message of God to, you know, prophet Samuel, that I don't look at the appearance of a human being. Samuel rajavine vaazhikkuvanayi Isaiyude bhavanathil ethiyappol avan vaazhikkuvan aarambichappol deivam avanodu paranju oru karyam. Samuelinte onnam pusthakam adine 16th vaakyathil nammal vaazhikkunnunde manushyan nokkunnathu pole puramayulladalla deivam hrudayathe nokkunnu ennu ezhuthirikkunu. Jesse thought my children, they are very capable, they are trained in the military, they are going to be the ruler of the nation. Isai oru paksha ingane chindichekkan enna മക്കളെല്ലാവരും പട്ടാളത്തിൽ വളരെ പ്രാവീണ്യം നേടിയവരാണ്, അവരായിരിക്കാം അടുത്ത രാജഭരണത്തിലേക്ക് വരുന്നതെന്ന് ഈശായി ചിന്തിച്ചിരിക്കുന്നു. Prophet Samuel also thought the mighty man who is standing in front of him, they are going to be anointed because God wanted them to be the king of the nation. പ്രവാചകനായ ശമൂവേലും ഇങ്ങനെ ചിന്തിച്ചു, രൂപഭംഗിയിൽ അല്ലെങ്കിൽ ആകൃഷ്ടത്തിൽ ഈ നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്ന മക്കളായിരിക്കാം ഒരുപക്ഷെ രാജാവായി തിരഞ്ഞെടുക്കാൻ പെടുന്നത്. So you need to understand, look can be deceiving many a times. പലപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ രൂപഭംഗി പലപ്പോഴും നമ്മെ ചതിക്കുന്നതാണ്. We tend to look at the outward appearance of the people. പലരെയും പുറമേയുള്ള കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. So the outward appearance many a times can be deceiving. പുറമേയുള്ള കാഴ്ച പലപ്പോഴും വാസ്തവത്തിൽ അത് ഡിസീവിംഗ് ആണ്, ചതിക്കുന്നതാണ്. Now when you look into the prophecy in the book of Amos, this is very clearly written there. ആമോസിന്റെ പ്രവചനത്തിൽ വളരെ കൃത്യമായിട്ട് അത് എഴുതിയിരിക്കുന്നു. The people in that time, during the time of the ministry of the prophet Amos, they used to come to the temple every day, every week, every Sabbath with so much, you know, commitment to the Lord. ആമോസിന്റെ പ്രവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും, മനുഷ്യരെല്ലാവരും ആലയത്തിൽ വളരെ കൃത്യനിഷ്ഠതയോടെ കൂടി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. They looked so holy and pure, devoted and sincere while in the worship. അവരെ കണ്ടാൽ വളരെ അധികം ഭക്തിയുള്ളവരാണ്, ആരാധനയിൽ അവരെ കണ്ടാൽ വളരെ അധികം ശ്രേഷ്ഠതയുള്ളതായി ഉള്ള രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും. In their appearance when they were in the temple, they did a big deal out of the worship. അവരെ ആരാധനയുടെ മധ്യത്തിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് ആരാധിക്കുന്നത് വേറെ ആരുമില്ലെന്നുള്ള തോന്നലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. During the worship they would make, you know, their best noise, best to worship, like anybody could hear them. ആരാധനാ മധ്യത്തിൽ ഏറ്റവും ശബ്ദത്തിൽ എത്രയും ജനം കേൾക്കത്തക്ക രീതിയിൽ ആരാധിക്കാമോ അങ്ങനെയുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. They prayed with tears running down through their cheek. തന്നെയുമല്ല ആരാധനയിൽ അവർ വളരെയധികം കണ്ണുനീർ പൊഴി
ഒഴിക്കുന്നതായി കാണുന്നു. They would offer sacks of gold and silver in the offertory on that day. അവർ തന്നെയല്ല ഭണ്ഡാരത്തിൽ അധികം ധനം കൊണ്ടുപോയി ഇടുന്ന ആ ഒരു സ്വഭാവം അവർ കാണിച്ചു. In order to please the Lord, they would bring different kinds of sacrifices, you know, continuously into the temple of God. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ആലയത്തിലേക്ക് പല രീതിയിലുള്ള sacrifices ആയിട്ട് അവർ കടന്നു വരുവാനിടയായി. In their outward appearance they were so pure and they were better in so many ways. പുറമെ നോക്കിയാൽ അവരെ പോലെ ഭക്തിയുള്ളവരായി വേറെ ആരെയും കാണില്ല, അത്രമാത്രം ഭക്തിയുള്ള ഒരു കൂട്ടം. But prophet Amos says during the week they robbed the poor, took advantage of widows and orphans, bribed the judges, cheated the customers and sent the innocent to jail. എന്നാൽ ആമോസ് അവരെ കുറിച്ച് ഇങ്ങനെ പ്രവചിക്കുന്നു, നിങ്ങൾ ദരിദ്രന്മാരെ കൊള്ളയിട്ടു, വിധവമാരെ നിങ്ങൾ നിഷേധിച്ചു, അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും നിങ്ങളാണ് കാരണമെന്ന് ആമോസ് പ്രവചിക്കുകയുണ്ടായി. So the outward look and the appearance of the people who came to the temple was in fact deceiving. പുറമെ നോക്കിയാൽ വാസ്തവത്തിൽ അവരൊരു ഭക്തിയുള്ളവരായി കാണിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അവർ ചതിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് വന്നത്. So God is not looking at the outward appearance of the people. അതുകൊണ്ട് കപടമായിട്ടുള്ള പുറമേയുള്ള ആ ഒരു പ്രകടനമല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. God is looking into the heart of a human being. ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. God looks at the heart and judges that person. ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ടാണ് ആ മനുഷ്യനെ കുറിച്ച് വിധി എഴുതുന്നത്. God makes his choice based on, you know, his look at the heart of a human being. ദൈവത്തിന്റെ മനുഷ്യനിലേക്കുള്ള അവന്റെ ഹൃദയത്തെക്കുള്ള ദൃഷ്ടി അനുസരിച്ചാണ് ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത്. Many a times we look into the outward appearance of the people. നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ പുറമേയുള്ളത് കണ്ടുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. We just refuse them and throw them away or send them away because their appearance is not good. അവന്റെ പുറമേയുള്ള കാഴ്ച അത്ര ശരിയല്ലാത്തതുകൊണ്ട് അവനെ ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളുന്ന ഒരു അനുഭവം നമ്മൾ പലപ്പോഴും കാണുന്നു. Many a times the dividing line between the people is because of the outward appearances. പറഞ്ഞതിന് താല്പര്യം പുറമേയുള്ള കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ വിവേചിച്ച് നമ്മൾ മാറ്റി നിർത്താറ്. We speak that they don't belong to us, therefore we cannot accept them at all. അവൻ എന്നോട് കൂടെ ഉള്ളവനല്ല, അതുകൊണ്ട് അവനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ആകുന്നു. But I want you to know the Bible very clearly says God doesn't look into the appearance, he looks into your heart. ദൈവം പുറമേയുള്ളതല്ല, പുറമേയുള്ള മനുഷ്യനെ കണ്ടുകൊണ്ടല്ല അവൻ തീരുമാനമെടുക്കുന്നവന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവമാണ്. Make sure that you are right in the sight of God when he judges you. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവമായിട്ട് പരമാർത്ഥതയുള്ളതായിരിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. When the Lord examines your heart, it should be right in the sight of God. ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ ദൈവം മുമ്പാകെ നമ്മൾ നീതിയുള്ളവരായിരിക്കണം. Your complexion could be anything, your body style could be anything, but the heart should be right in the sight of God. നമ്മുടെ നിറമോ പുറമേയുള്ള കാഴ്ചകളോ എങ്ങനെയും ആയിരിക്കട്ടെ, ഹൃദയം ദൈവസന്നിധിയിൽ പരമാർത്ഥതയുള്ളതായിരിക്കണം. Because God is considering everyone equal in the sight of God. കാരണം ദൈവം തന്നെ മുമ്പാകെ എല്ലാവരെയും തുല്യരായി തന്നെ കാണുന്നു. If everyone is equal in the sight of God, there is another aspect that we need to understand in the Bible. ദൈവത്തിന്റെ മുമ്പാകെ എല്ലാവരും തുല്യരാണെങ്കിൽ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. In Gospel according to Matthew chapter 5 verse 45 Jesus speaks about his providence and provision to the people. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ൽ ദൈവ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. God grants the same provision to every single human being in the world. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഒരേ രീതിയിലുള്ള കരുതലാണ് ദൈവം നൽകിയിരിക്കുന്നത്. നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. God makes his sun to rise on the good and the evil. നീതിവാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നു. He sends his rain on the just and the unjust. നീതിമാന്റെ ജീവിതത്തിലും അനീതിയുള്ളവന്റെ മേലും ഒരേപോലെ മഴ പെയ്യിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നു. That means God is actually a just God. He doesn't make any division between the just and the unjust. നീതിയുള്ളവരും അനീതിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസത്തിലല്ല ദൈവം അവർക്ക് വേണ്ടി കരുതുന്നു എന്നതുപോലും ദൈവത്തിന്റെ നീതിയെ കുറിച്ച് കാണിക്കുന്നു. Because everyone is the creation of God. കാരണം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. So God has a responsibility to take care of every single human being in the world. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടി ആയതുകൊണ്ട് അവരെല്ലാവരെയും കാത്തു പരിപാലിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ്. So the sun rises on the good and the evil equally. അതുകൊണ്ട് ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നത് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെയാണ്. And the rain falls upon the just and the unjust equally. നീതിമാന്റെ മേലും അനീതിയുള്ളവന്റെ മേലും മഴ ഒരുപോലെ പെയ്യുന്നു. In Psalm 145
145 verse 15 we read like this 145 ആം സങ്കീർത്തനത്തിന്റെ 15 ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു the eyes of all look to you and you give them their food at the proper time you open your hand and satisfy the desires of every living thing കർത്താവേ ജീവനുള്ളതിനൊക്കെയും നീ നിന്റെ ദൃഷ്ടി പതിപ്പിച്ചവർക്ക് ആഹാരം കൊടുക്കുന്നല്ലോ എല്ലാവരെയും നീ കാത്തു പരിപാലിക്കുന്നു എഴുതിയിരിക്കുന്നു God lavishly provides everything that the people need in their life not based on whether they are good or evil ഒരു മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോന്നുള്ള രീതിയിലല്ല അത് നോക്കിക്കൊണ്ടല്ല ദൈവം ചെയ്യുന്നത് ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുടെ കൈകൾ തുറന്നു കൊടുക്കുന്നു He provides the same oxygen to the good and the evil ആ നല്ലവരായ മനുഷ്യരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരേപോലെയാണ് ഓക്സിജൻ The same sunshine, the same water, the same beauty of the nature, Amen. The provision of God Hallelujah. Is same for everyone. Surya prakasham malayum ee prapanchathinte ella anugrahangalum ore pole thanne ella manushyarum anubhavikkanana devathinte thalpariyam. The blood that flows through our vein is the same, although the grouping will be different. Nammude sharirathil olugunna raktham ore pole ulladana ore color aanu grouping inu oru paksha vyathasam undayekka. The point is everyone is equal in the sight of God. Paranju vannathinte thalpariyam devu munpaage ellavarum thulyaraanu. Everyone is equal in the sight of God. He doesn't look at the appearance. Ellavarum thulyaraagiyal devum avare porame ulladalla kaanunnathu. And also he grants the provisions of God to every single human being equally. There is no division. Logathilulla ella manushyarkkum devum ore pole thanneyanu nanmagale chorinju kodukkunnathu. One of the famous play that you might have heard is The Merchant of Venice by William Shakespeare. Merchant of Venice ennu parayna oru kadaye kurichu ningal kettundallo. It is one of the beautiful play of William Shakespeare na ettum pradhanapetta oru kadayanu. In that beautiful play the words of Shylock the Jew to the Christian Antonio is a very famous you know speech Shylock enna Jew oru yahudan oru christianiyodu parayna oru dialogue ettum valiya pradhanyam arhikkunna onnaanu this is what he says adhe ingane parayunu doesn't a Jew have eyes ee yahudanaya enikku enna kannugal ille doesn't a Jew have hands bodily organs a human shape five senses feelings and passions oru yahudan enna kaygalille kaalugalille avane panjendriyangalille mattu manushire pole vigarangalum vicharangalum illayo doesn't a Jew eat the same food get hurt with the same weapon get sick with the same disease get healed by the same medicine yahudan kalikkunnathu adhe ore bhakshanamalle avan naayadunnathu ore reethiyilalle അല്ലെങ്കിൽ അവന് വരുന്നതെല്ലാം ഒരേ രോഗങ്ങൾ മറ്റുള്ളവർക്ക് വരുന്ന പോലെ അവനും വരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു Doesn't a Jew warm up in summer and cool off in winter just like a Christian യഹൂദനെ ഒരു ക്രിസ്ത്യാനിയെ പോലെ തന്നെ തണുപ്പ് അനുഭവിക്കുന്നില്ലേ അവനും ചൂടും വേനൽക്കാലവും അവനും ഇല്ലേ എന്ന് ഈ അദ്ദേഹം ചോദിക്കുന്നു If you prick us with a pin don't we bleed ഞങ്ങളെ ഒരു പിന്ന് കൊണ്ട് കുത്തിയാൽ എനിക്കും വരുന്നത് ചോരയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു If you tickle us Don't we laugh? ഞങ്ങൾക്ക് ഇക്കളിയിട്ടാൽ ഞങ്ങളും ചിരിക്കാറില്ലേ എന്ന് ചോദിക്കുന്നു. If you poison us, don't we die? ഞങ്ങൾക്ക് നീ വിഷം തന്നാൽ ഞങ്ങൾ മരിക്കില്ലയോ? And if you treat us badly, won't we try to get revenge? ഞങ്ങളെ നിങ്ങൾ വളരെ നിസാരമായിട്ട് അല്ലെങ്കിൽ ദോഷകരമായിട്ട് ഞങ്ങളോട് പെരുമാറിയാൽ തീർച്ചയായിട്ടും വൈരാഗ്യ ബുദ്ധി ഞങ്ങൾക്കും ഉണ്ടാകില്ലേ? If we are like you in everything else, we will resemble you in that respect. അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെയാണ് എങ്കിൽ നിങ്ങൾക്ക് തുല്യരായി തന്നെയല്ലേ ഞങ്ങളും നിൽക്കുന്നത് philosophically speaking this is a reality and truth that we can see around the world തത്വപരമായിട്ട് നോക്കിയാണെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ലോകത്തിൽ കാണുന്നത് ഇങ്ങനെയല്ലേ everyone is equal and even God is looking at us and saying all are equal in the sight of God എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിലും അവർ തുല്യതയുള്ളവരാണ് I want you to understand this that it doesn't matter where you are born and what background you have we all are equal in the sight of god ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഏത് രാജ്യത്തെ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല ദൈവസന്നിധിയിൽ നമ്മൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ തുല്യതയുള്ളവരാണ് so the first point that I was trying to say god is the creator ദൈവമാണ് നമ്മുടെ സൃഷ്ടാവെന്ന് ഞാൻ ഒന്നാമത് പറഞ്ഞു the second thing I wanted to tell you is that all are equal in the sight of god ദൈവമുമ്പാകെ നമ്മൾ എല്ലാവരും തുല്യതയുള്ളവരാണ് സമന്മാരാണ് And the third aspect I wanted to share is God
values every human life. നമ്മളെ മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിനു മുമ്പാകെ ജീവൻ വിശേഷതയുള്ളതാണ്. I know that my time is up and I'm not going to go to the details of that point. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. God values every human life. ദൈവം എല്ലാ ജീവനെയും എല്ലാ ജീവത്തെയും മാന്യതയുള്ളതായി മൂല്യമേറിയതായി കാണുന്നു. When you look into the Old Testament, the story of Cain and Abel is so interesting. കയീന്റെയും ഹാബേലിന്റെയും ജീവിതത്തെ നമ്മൾ കാണുന്നുണ്ട്. Cain, the elder brother, killed his younger brother Abel. ഇളയ സഹോദരനായ ഹാബേലിനെ മൂത്ത ജ്യേഷ്ഠനായ കയീൻ കൊന്നുകളഞ്ഞു. According to the OT understanding, the primary responsibility of a Israelite is to take care of and protect his brother. പഴയ നിയമത്തിന്റെ ചിന്താഗതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മൂത്ത ജ്യേഷ്ഠൻ തന്റെ ഇളയ സഹോദരന്മാരെ അവൻ പരിപാലിക്കേണ്ടവനാണ്. When his brother is in the crisis and trouble, it's the responsibility of the brother to take care of him. സഹോദരൻ എന്തെങ്കിലും നിരാശകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ അവന് പ്രയാസകരമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ അവൻ പോയാൽ അവന്റെ മൂത്ത സഹോദരൻ അവനെ പരിപാലിക്കണമെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നു. And very specifically Bible says a person doesn't have the right to shed the blood of a person. തന്നെയുമല്ല വചനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ രക്തം ചൊരിയുവാൻ മനുഷ്യന് അവകാശമില്ല. Because life is in the blood. കാരണം ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. Therefore the most defiling sin is the shedding of innocent blood according to the Bible. അതുകൊണ്ട് തന്നെ നിർദോഷകരമായിട്ടുള്ള രക്തം ചൊരിയുന്നത് വേദപുസ്തകം അനുസരിച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പാപമാണ്. Therefore when Cain killed his brother Abel, God is treating Cain in a very harsh manner. അതുകൊണ്ട് തന്നെ കയീൻ തന്റെ ഇളയ സഹോദരനായ ഹാബേലിനെ കൊന്നുകളഞ്ഞപ്പോൾ ദൈവം കയീനോട് ഇടപെടുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയും. In book of Genesis chapter 4 verse 11 onwards, God is dealing so harshly with Cain. വളരെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായ ഒരു രീതിയിൽ കയീനോട് ദൈവം ഇടപെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In fact God is sending him away in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവനെ ആട്ടിക്കളയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Because God couldn't stand the sin that Cain has just done. കാരണം കയീൻ ചെയ്ത ഈ പാപത്തെ കണ്ട് മൗനമായിരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. Because for God life is so important. കാരണം ദൈവത്തിന് മുമ്പിൽ ജീവൻ പ്രാധാന്യം അർഹിക്കുന്നു. He doesn't want anyone to take the life of another person. ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ ദൈവം ആരെ അനുവദിക്കുന്നില്ല. In fact in the life of the people of Israel, when God is trying to give the commandment, he very clearly gives the law about the life. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം കൽപ്പനകൾ കൊടുക്കുമ്പോൾ വളരെ കൃത്യതയോടെ ദൈവം കൽപ്പിച്ചു കൊല ചെയ്യരുത്. That's the verse that we initially read in the 10 commandments of God. അതാണ് നമ്മൾ ആദ്യം വായിച്ച 10 കൽപ്പനയിലുള്ള ഒരു വാക്യം കൊല ചെയ്യരുത്. You shall not murder. ഒരു കൽപ്പനയായി ദൈവം കൽപ്പിച്ചു നീ കൊല ചെയ്യരുത്. There was a commandment of God to the people of Israel. ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. No matter what, you shall not murder. നീ കൊല ചെയ്യരുത്. The sixth commandment is very important for the people of Israel. ഈ ആറാം കൽപ്പന ഇസ്രായേൽ മക്കളോട് ബന്ധത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒന്നായിരുന്നു. Most of the constitution around the world really consider the Decalogue or the 10 commandment as important in their constitution. ലോകത്തിലുള്ള സകല രാജ്യങ്ങളുടെയും നിയമാവലികളിൽ ഏറ്റവും വ്യക്തമായി അവർ എടുത്തിട്ടുള്ളത് വാസ്തവത്തിൽ ഈ 10 കൽപ്പനകളിൽ നിന്നാണ്. And when you look into that one particular commandment, do not murder, in New Testament it is very clearly explained by the Lord Jesus Christ. നീ കൊല ചെയ്യരുതെന്നുള്ള പഴയ നിയമ കൽപ്പന യേശു കർത്താവ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അത് തെളിയിക്കുന്ന കാര്യം നമ്മൾ കാണാൻ കഴിയും. The commandment in the Old Testament, did not murder, became so intensified in the New Testament. പഴയ നിയമത്തിലെ കൊല ചെയ്യരുതെന്നുള്ള കൽപ്പന പുതിയ നിയമത്തിൽ വന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആഴമായ ഒരു വസ്തുതയാണ് തെളിയിക്കുന്നത്. In Matthew chapter 5 verse 22, Jesus says, but I tell you that anyone who is angry with his brother will subject to judgment. തന്റെ സഹോദരനോട് കോപിക്കുന്ന ഒരുവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. So in that aspect Jesus is saying getting angry with somebody is equal to murder. കൊല ചെയ്യുന്നു മാത്രമല്ല ദേഷ്യപ്പെടുന്നത് പോലും മറ്റൊരു സഹോദരനോട് കോപിക്കുന്നത് തന്നെ ന്യായവിധിക്ക് കാരണമാകുമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട്. Because he realized or God understand, Cain became angry with his brother Abel. That's why he killed him.
കയീന് ഹാബേലിനോട് കോപമുണ്ടായതുകൊണ്ടാണ് അവൻ ഈ ഹാബേലിനെ കൊന്നതെന്ന് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. That's why God, you know, Jesus Christ says in the New Testament, when you get angry, it is equal to murder. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് കോപിക്കുന്നത് തന്നെ അത് കൊലപാതകത്തിന് തുല്യമായി നിൽക്കുന്നു എന്ന്. Many a times when you get angry in the heart, at least you have killed that person. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് ഒരു വ്യക്തിയോട് കോപം തോന്നിയാൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ആ മനുഷ്യനുള്ള ബന്ധത്തിൽ നമ്മൾ അവനെ കൊല്ലുകയാണ്. So Jesus was very serious when he speaks about the law in the Old Testament. അതുകൊണ്ട് പഴയ നിയമത്തിലെ കൽപ്പനകളെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ വളരെ വ്യക്തവും സ്പഷ്ടവുമായി കർത്താവ് പറയുന്നു. Jesus said, do not get angry with anybody. ആ മറ്റുള്ളവരോട് കോപിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. Whether you are angry unreasonably or without any reason, and you are in fact killing that person. ഒരു മനുഷ്യനോട് നമ്മൾ കോപിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ മനുഷ്യനെ നമ്മുടെ ഹൃദയത്തിൽ കൊന്നുകളയുകയാണ്. And because of that, you will have to stand for judgment before God. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ദൈവത്തിന്റെ ന്യായവിധിക്ക് അല്ലെങ്കിൽ ന്യായവിസ്താര സഭയ്ക്ക് മുമ്പായി നമ്മൾ നിൽക്കേണ്ടി വരും. Jesus in fact gave a beautiful interpretation, and at the same time he gave a solution to the problem. ആ ഒരു വ്യാഖ്യാനം കർത്താവ് നൽകിയപ്പോൾ തന്നെ കർത്താവ് അതിനൊരു സൊല്യൂഷൻ ഒരു ഒരു പ്രതിവിധിയും കൽപ്പിക്കുകയുണ്ടായി. Jesus was saying, did not kill, did not get angry with anybody. Rather, he was saying in Matthew chapter 22, verse 31, you shall love your neighbor as yourself. മത്തായിയുടെ സുവിശേഷം 22-ൽ വായിക്കുന്നു, നിങ്ങൾ കൊല ചെയ്യരുതെന്ന് മാത്രമല്ല നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ള ഒരു പ്രതിവിധി കർത്താവ് കൽപ്പിക്കുകയുണ്ടായി. Instead of killing and getting angry and killing somebody, Jesus says, love. ഒരു മനുഷ്യനെ അവനോട് കോപിക്കുകയോ അവനെ കൊല്ലുകയോ ചെയ്യുന്നതിന് പകരം അവനെ സ്നേഹിപ്പീൻ എന്നാണ് യേശു കർത്താവ് നമ്മോട് പഠിപ്പിക്കുന്നത്. Maybe the other person has done so much wrong towards you, but always remember, you have no right to kill anybody or get angry with anybody, but make sure that you love that person. ഒരു മനുഷ്യൻ ഒരുപക്ഷെ നമ്മോട് വളരെയധികം ക്രൂരമായി പെരുമാറിയേക്കാം, നമുക്ക് വളരെ ദോഷകരമായിട്ടുള്ളത് ചെയ്തേക്കാം, എന്നാൽ വേദവചനം പഠിപ്പിക്കുന്നത് നമ്മൾ ആ മനുഷ്യനെ സ്നേഹിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യണമെന്നാണ്. The words of Jesus was, you know, practically seen on the cross of Jesus Christ. യേശു കർത്താവിന്റെ ഈ സംസാരം അത് വെറും ഒരു സംസാരം മാത്രമായിട്ടല്ല, ക്രൂശിൽ പോലും അവൻ തെളിയിച്ചു കാണിക്കുകയുണ്ടായി. When he was treated harshly for no reason, he was crucified on the cross, but Jesus is saying, Father, they have done this without knowing, therefore forgive them. നിർദോഷിയായിരുന്ന യേശു കർത്താവിനെ ഒരു കാരണം കൂടാതെ അവർ കാൽവരിയിൽ ക്രൂശ് മരത്തിൽ കഴിയിട്ടപ്പോൾ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. Jesus is praying unto his Father, they have done without knowledge, therefore forgive them, because I still love them. അവർ അറിയാതെയാണ് ചെയ്തത്, അതുകൊണ്ട് പിതാവേ ഞാൻ അവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ അവരോട് ക്ഷമിക്കണം എന്ന് പിതാ കർത്താവ് പ്രാർത്ഥിച്ചു. So the point I'm trying to make, God values every human life. എല്ലാ ജീവിതത്തെയും ദൈവം മൂല്യമായി കാണുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുകയാണ്. We have no right to take the life of somebody else. മറ്റൊരു മനുഷ്യന്റെ ജീവനെ അപഹരിക്കുവാൻ നമുക്ക് അവകാശമില്ല. Life is very complex, very serious, and it is fearfully and wonderfully made. You cannot make a life, therefore never take up a life. ഒരു മനുഷ്യന്റെ ജീവൻ, ഒരു മനുഷ്യന്റെ ശരീരം വളരെ അതിശയവും ഭയങ്കരവുമായി ദൈവം സൃഷ്ടിച്ചിരിക്കയാൽ ഒരു മനുഷ്യന്റെ ജീവൻ നമുക്ക് കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവന്റെ ജീവനെ അപഹരിക്കുവാനും നമുക്ക് അവകാശമില്ല. The purpose and plan of Satan is to kill, is to steal, and to destroy. But Jesus comes to give us life in abundance. പിശാചിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന അവൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്ര, എന്നാൽ ദൈവം യേശു കർത്താവ് വരുന്നത് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായി ജീവൻ നൽകുവാനാണെന്ന്. He considers life as so important. കാരണം കർത്താവ് നമ്മുടെ ജീവനെ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നു. Let me wind up my words here. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ. God is considering the human life as so important, as so unique. മനുഷ്യന്റെ ജീവനെയും അവന്റെ ശരീരത്തെയും ജീവിതത്തെയും ദൈവം വളരെ വിശിഷ്ടമായി ഏറ്റവും മൂല്യമായിട്ടുള്ളതായി കാണുന്നു. God alone appoints the birth and the time of death. Nobody can change it. എപ്പോഴാണ് ഒരു മനുഷ്യൻ ജനിക്കേണ്ടത്, എപ്പോഴാണ് അവൻ മരിക്കേണ്ടതെന്ന് നിർണ്ണയിക്കുന്ന നിശ്ചയിക്കുന്ന ദൈവമാണ്. ഒരു മനുഷ്യനത് മാറ്റാൻ കഴിയില്ല. Never try to step into the sovereignty of God, but always understand you are a human being. Amen. And God is God. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ആരും കൈകടത്തി ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കുവാനായിട്ട് ആർക്കും അവകാശമില്ല. കാരണം നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ തുല്യരാണ്. Number one, God is creator. ദൈവം സൃഷ്ടാവാണെന്നുള്ള ഒന്നാമത്തെ കാര്യം. He is the creator.
author of every single life. Ella jeevithathayum srishtichathu devumana. Number 2, everyone is equal in the sight of God. Thanivalla devum umbaga ellavarum thulyarana. He doesn't look into the appearance, rather he looks into the heart. Avan puramiyulla kaalchiyila kaanuna avan hrudayathe thooki nokkuna devumana. God values the human life. He doesn't want anyone to step into the sovereignty of God. Manushya jeevane jeevithathe devum moolyamullathayi kaanunu adukonde devuthinte paramaadhigaarathil oru manushanum kaigaduthuvan devum aagrahikkunnilla. Can we surrender our lives in the presence of God today? Nammude jeevitha deiva karangalilekku namukku elpikkamo? Our God is a loving God. Karanam nammude deivam snehanidhiyaya deivam. He loves every single person. Ee logathulla sagala manushareyum avan snehikkunnu. Let us accept everyone as they are. Aa mattulla manushare avare pole thanne namukku sweekarikkam. Maybe they come from a different background. Oru pakshe avaru varunnathu vyathasamaayittulla oru backgroundil nirikkam. Maybe their complexion is different. Avarude nirangal nirathinu vyathasam undayirikkam. Their language could be different. Avarude paramparyam avaru vanna background vyathasam undayirikkam. But always remember, they carry the image and likeness of God. Ennal oru kaari orkanam avarum nadakkunnathum sanjarikkunnathum deivathinte swaroopathilum saadrishyathilum. The value of their soul is more than the value of the entire universe. Sarva lokathekkalum vilayeriyathaan oru manushinte aathmaavu ennu vajanam padippikkunnu. For God they are important. Kaaranam deivathinu munpaga ellavarum praadhaanyathullavarana vilappettavarana. Would you please surrender your life into the hands of God and pray? Nammude jeevithe karthaavinte karangalilekku elpichu namukku prarthikkaam. The one who lives next to you, the one who works with you in your workplace, those who go to college and school with you, maybe they are different, but always remember they carry the image the likeness of God. Nammude kooda padikkunnavaru, nammude kooda joli cheyyunnavaru, nammude elvukkakkaru, avaru nerathile gunathile vargathile vyathasamullavarayirikkam, ennal deivam munpaga avarellavarum thulyarana. Like God created you, God created them also. Nammale srishtichathe deivam thanneyanu avareyum srishtichathu. We are equal in the sight of God. Deivam munpaga nammellavarum samanmarana. He values our life equally. Nammude jeevithe ellam avan thulyamayi kaanunu. Let us respect the life. Namukku adu konde jeevane valare bahumanathode thanne kaanam. Let us respect the other person. Mattulla vyaktikale nammekkal shreshtham namukku ennaam. Never try to dehuman someone else. Never try to put somebody else down. Rather make sure they are equal in the sight of God like you. Deivam munpaga nammal thulyarayathu konde mattoru manushare nisaramayi thallikalayuvan orikkalum idayagirathu. Let us pray that the Lord will give us the wisdom and understanding so that we will see the life of the human beings like the way God looks at the people. Deivam oru manushya jeevithe kaanunnathu pole adhe vilayil thanne kaanuvan thakkavannam nammude hrudayangale idayakkanathinayi deivam munpaga namme thanne thalpithi elpichu kodukku. Father, we thank you for this wonderful morning that you gave us to come together in your presence and worship you. Kathave ninde paadavidathil kadannu ninne aaradhikkuvan njangalkku thanna ee vilappetta samayathinayi stotram. Lord, we thank you are our creator. Kathave njangale srishticha srishtavu nee aagiyal stotram. You are the creator of life around the world and we thank you. Logathilulla sagalathayum srishticha srishtavu nee aagiyal stotram. All human beings are equal in your sight, O God. Kathave ella manushyarum ninde munpil thulyarayathukondu nanniyode stotram. Lord, we thank you because you value our life so important like anybody else. Njangale jeevithathe nee vilappettathayi kaanunnathukondu nanniyode stotram cheyyunu. Help us to look into other person and say that they carry the image of God. Their soul and spirit is valuable than the entire universe. Help us to pray for them and love them. Sarva logathe kaalum vilavidippulla aathmaavine konde niracha mattulla manushyare njangale munpil kartave njangale kaal thaalnavarella njangal kolpam ninde sannidhiyile thulyathayullavaranennu njangal ariyunnu kartave. Help us not to draw any dividing line based of any reason. Rather help us to consider each other as important and equal to us. Mattoru manushine vivejanathode thaalthi kettuvanidayagade mattullavare ellavareyum shreshtham ennuvan njangale nee sahayikkanam. Lord, we humble our lives before you today. Ninde sannidhilekku njangale thaalthi samarpikkunnu. I pray for the entire church. Njangade sabaykkayi prarthikkunnu. Bless your people, O God. Janathe nee anugrahikkanam. When they go to work, be with them. Avar jolikkayi kadannu pogumbol koode irikkanam. When they go to school, be with them. Schoolilekku kadannu pogumbol koode irikkanam. When they drive their car in the city, keep them safe. Kartave pattanathil vaahanam odikkumbol ninde sannidhil marakkanam. Lord, we thank you for all your provisions upon our lives. Njangade jeevithathil. I thank you, God, for your people, those who have contributed
for the cause of your kingdom. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി കർത്താവേ ചെലവിടുന്നവർക്കായി സ്തോത്രം. Bless your people abundantly in the days to come. കർത്താവേ വരുന്ന ദിവസങ്ങളിൽ നീ അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. Continue to meet your needs according to the riches of glory. Hallelujah. നിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നീ അവരെ സഹായിക്കണമേ കർത്താവേ. Also God, I pray for everyone those who are financially struggling in our midst. സാമ്പത്തികമായി ഞെരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Father, I pray that you will open the floodgates of heaven to richly bless your people in the coming days. ആകാശത്തിന്റെ കിളിവാതിലുകൾ ജനത്തിന്റെ മധ്യേ തുറന്ന് കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ. Lord, we thank you for this nation and pray as a church for the blessing of this country. ഈ രാജ്യത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി സഭയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. Lord, I pray for the rulers of this country at every stage in this country that you will continue to control and protect the people. ഈ രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവപ്രേരമായിട്ട് നയിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണം. Lord, we thank you for this wonderful time once again. ഈ നല്ല സമയത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. Send us with your blessings. നിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. In Jesus' name we pray. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. Now may the grace of our Lord Jesus Christ, love of the Father, and the sweet communion of the Holy Spirit may rest and abide with us now and forevermore. Amen. 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 And amen.